തിരുവോണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വീട്ടുകാരെ വിളിച്ചുണർത്താൻ ഭക്തിയോടെ പാടിയിരുന്ന പാട്ടാണ് തുയിലുണർത്ത് പാട്ട്. ഓണവില്ലും തുടിയുമായി പാണസമുദായത്തിലെ ദമ്പതിമാരാണ് അരിമാവ് കൊണ്ട് അണിഞ്ഞ മുറ്റത്ത് വെച്ച തൃക്കാക്കരയപ്പന്റെയും കൊളുത്തിവച്ച ദീപത്തിന് മുന്നിൽ പാട്ട് അവതരിപ്പിക്കുന്നത്. ഉത്രാട രാത്രി ഓണപ്പാട്ട് പാടാനിറങ്ങിയ ബാലനും ഭാര്യയ്ക്കുമൊപ്പം മാതൃഭൂമി ന്യൂസ് വാർത്താ സംഘവും ചേർന്നു. അറ തുറന്നു നിലവിളക്ക് കൊളുത്തി വെക്കിൻ, കണ്ണുണർന്നു കാണിൻ, ചെവി തുറന്നു കേൾക്കിൻ, ഉറങ്ങിക്കിടക്കും മുണ്ണിക്കിടാങ്ങളെ സുഖം പാടിയുറക്കുവാൻ തിരുവരങ്ങനിതാ വിട കൊണ്ടിരിക്കുന്നു. ഹര ഹരോ ഹര 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 ശിവ ശിവ മഹാദേവ തുയിലുണര അടിയഞ്ചും ഈ അടുത്ത കാലം വരെയും വള്ളുവനാടൻ ഗ്രാമങ്ങൾ ഉത്രാട രാവുകഴിഞ്ഞ് തിരുവോണ ദിനത്തിലേക്ക് ഉണർന്നിരുന്നത് തുയിലുണർത്തു പാട്ട് കേട്ടാണ്. ഈ പാട്ട് ഏറെ വർഷമായി പാടുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡൊക്കെ നേടിയിട്ടുള്ള ബാലേട്ടനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ബാലേട്ടൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം? പരമശിവൻ ശ്രീപാർവതി ദേവിയും കൈലാസത്തിൽ വിശ്രമസമയം പിന്നെ തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചൂത് കളിക്കാൻ ഒരു മണ്ഡപം ഉണ്ടാക്കി ചൂത് കളിക്കിരുന്നു. ഈ ചൂത് കളിയിൽ പരമശിവൻ ഒരു ഭാഗത്തും ശ്രീപാർവതി മറ്റു ഭാഗത്തും അവരെ ആൾക്കാരും കൂടി ഇരുന്ന് ചൂത് കളിക്കുകയാണ്. ഈ ചൂത് കളിയിൽ എല്ലാ ചൂതിലും പാർവതി തേറ്റ് തോറ്റു പോവുകയാണ്. അപ്പോൾ ഈ ചൂതിൽ തോൽക്കുന്ന അരിശം കൊണ്ടും ദേഷ്യം കൊണ്ടും ശ്രീപാർവതി കളത്തിലുള്ള ചൂതെടുത്ത് ഭഗവാനെ എറിയുന്നു. ഭഗവാന്റെ നെറ്റിയിൽ കൊണ്ട് അദ്ദേഹം വാടി മയങ്ങി പോവുകയാണ്. വിഷകരന്മാരും ജ്യോതിഷന്മാരും എല്ലാവരും വന്നിട്ടും ഭഗവാന്റെ തളർച്ച മോഹാലിസ്യം തീർക്കാൻ കഴിയാതെ വന്നപ്പോൾ ജ്യോതിഷനെ കൊടുന്ന പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, തിരുവരങ്കത്ത് പാണനാർ വന്നാൽ അയാളെ കൊണ്ട് ഇതിന് സാധിക്കുള്ളൂ എന്നുള്ള വാക്ക് പറഞ്ഞു. അങ്ങനെ തിരുവരങ്കത്ത് പാണനാരെ കൊണ്ടുവരികയാണ്. അദ്ദേഹം വന്ന് ശിവനെ സ്തുതിച്ച് പാടി സ്തുതിച്ച് പാടി ഭഗവാൻ ഉണർന്നു. അങ്ങനെ അദ്ദേഹം എന്താണ് വരം കൊടുക്കേണ്ടതെന്നുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം പാണനാർ പറഞ്ഞു, എനിക്ക് സ്വത്തോ മുതലോ വേറെ ഒന്നും വേണ്ട, അങ്ങേ സ്തുതിച്ച് പാടി നടക്കാനുള്ള അനുവാദം തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ വരത്തിനാലെ ഇന്നും തിരുവോണ ഉത്രാട ദിവസം ഇവെല്ലാ വീട്ടുകളും കൂടി പോയി പാട്ട് പാടി അതാത് ദിവസത്തെ അന്നത്തിനുള്ള വഴി കണ്ടുപിടിക്കുന്നു. കിഴക്കോരു മലയിലെ ഉദിപ്പുണ്ട് ഭഗവാനും പടിഞ്ഞാറു പള്ളി ശ്രീപാർക്കടലിൽ പള്ളി നിദ്ര ഭഗവാനും ഭഗവാനൻ ഉദിക്കുന്നൊരു ഉദിപ്പങ്ങു കണ്ടിട്ട്. ഏറെ കാലത്തിന് ശേഷമാണ് ഈ തുയിലുണർത്ത് പാട്ട് കേൾക്കുന്നത് അല്ലേ? അതെ, കുറച്ചു കാലം അധികകാലമായിട്ടില്ല കേട്ടോ. കുറച്ചു കാലം മുമ്പും കൂടി ഞങ്ങളൊക്കെ അങ്ങനെ കാത്തിരിക്കും, ഉത്രാടത്തിന് ഉറങ്ങാതെ രാത്രി വന്ന് പാടും, പിറ്റേന്ന് വരും ഇവിടെ ഭക്ഷണം എന്തെച്ചാൽ കൊടുത്തേക്കും, അത് കാത്തിരിക്കും. ഞങ്ങളതിങ്ങനെ ദിവസം കുട്ടികളൊക്കെ ഉണച്ചിട്ട് അത് ഇല്ലാതെയാവുകയാണിപ്പോൾ, അതൊരു വിഷമം. എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.